ఆంటనీ కబడి అని చెప్పి ఏకే ఆంటనీ ఏకే ఆంటనీ విద్య ఇవిడే ఏకే വി എസ് അച്യുതാനന്ദൻ എവിടെ? ഗുഡ് ഗേൾ. കാക്കനെ അയച്ചിടുത്ത വി എസ് അച്യുതാനന്ദൻ. പിണറായി വിജയൻ എവിടെ? ഗുഡ് ഗേൾ. കാക്കനെ അയച്ചിടുത്ത പിണറായി. അപ്പളേ, നമ്മുടെ കരുവാരകുണ്ടിന്റെ അഭിമാനമായി മാറിയ ഒന്നര വയസ്സുകാരുടെ വീട്ടിലാണ്. എന്താ സംഭവം അറിയങ്ങള്? നമ്മൾ ഇന്ന് രാവിലെയൊക്കെ പത്രത്തിലൂടെയും അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും കണ്ടൊരു ടെക്സ്റ്റ് മെസ്സേജ്, ഐറിൻ മോള് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടം പിടിച്ച, അപ്പോൾ അവരുടെ വീട്ടിലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആരെ മോളാണ്, അതുപോലെ തന്നെ ഈ ദമ്പതിമാർ ആരൊക്കെയാണ്, എന്താ എന്നുള്ളത് അവരോട് ചോദിക്കുക. അതുപോലെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും വന്ന് ഈ ഓർമ്മശക്തി എങ്ങനെയെന്നുള്ളത്. കുട്ടിയുടെ ഉപ്പയും ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരള പൂച്ചപ്പടിക്ക് നമ്മുടെ ലത്തീഫ ഖാൻ്റെ വൈസ് പ്രസിഡൻറ്റ് ലത്തീഫ ഖാൻ്റെ പേരൻ്റെ അപ്പുറത്തുള്ള ആ റോഡിൻ്റെ ഇറങ്ങി പോന്നിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ കാര്യങ്ങളും ചോദിക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് കണ്ടു ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ചെറുതായിട്ട് അവർ പറയുന്ന, മോള് പറയുന്ന ചെറിയൊരു രംഗപ്പങ്ങൾ കണ്ടു. അപ്പോൾ ബാക്കി എന്താ എന്നുള്ളത് ഇവർ പറയുന്നത്. ഇതിപ്പോൾ രണ്ടാൾ പറയുക, എന്താണ് പേര്? ആര്? അമൽ ഷാൻ. മോനതോ ആയമോ? ആയിമൻ. വാടാ മുട്ടിയാ, എന്തൊക്കെ? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ആ അല്ല, എൻ്റെ പേര് ശരിക്കും എന്താ, ഉൽപ്പം പേരെന്താ? തൊട്ടിയിൽ അലവി. അപ്പം നമ്മുടെ കിഴക്കത്തലയ്ക്ക് റെൻ്റ് ഹൗസ്, അതിനപ്പുറത്ത് നമ്മളെ ഈ ബ്രൈഡ്സിൻ്റെ ഷോപ്പ് വാടക കൊടുക്കണേ. അപ്പോൾ ഇതിനെവിടെ നിട്ടി? പള്ളിശ്ശേരി. ആ ഇങ്ങോട്ട് വന്നു കൂടി, ഇവിടെ ഒന്ന് പെട്ടൂലേ. ആ പറ എങ്ങനെയാണ് നമ്മളെ ഈ കുട്ടി ഇപ്പോൾ ഇതിൻ്റെ, നമ്മളീ വീഡിയോ കാണുന്ന ആളുകൾ ഇതിൻ്റെ തല ഭാഗം കണ്ടപ്പോൾ കുട്ടിയോട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് കുട്ടിക്ക് ഇങ്ങനെ ഈ ബുദ്ധി വന്നത്? ആരാണ് ഇതിന് കുട്ടീനെ പ്രചോദനം പഠിപ്പിച്ചതാണോ, എങ്ങനെ സംഭവം പറഞ്ഞു? അത് ഓള് ഇപ്പോൾ ഇവർ രണ്ടാളും പഠിക്കുമ്പോൾ ഓരോ പുസ്തകത്തിലുള്ളപ്പോൾ ഒരു പഠിക്കുന്ന കൂട്ടത്തിൽ ഇരുന്ന് പഠിക്കാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. ഓളും അതുപോലെ ഒരു ചെയറിലിരിക്കും, അവർ പഠിക്കുന്ന കൂട്ടത്തിൽ അവൾക്കും ആ ബുക്കിലുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മള്. അപ്പൊ അത് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊടുത്താല് ചിലപ്പോൾ ഓലിക്കാട്ടിലും വേഗത്തിൽ ഓൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നതിനെ കുറിച്ചും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ നോക്കി, എന്നിട്ട് അതിന്റെ സ്റ്റിക്കേഴ്സ് വാങ്ങിയാണ്ട് ഓൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഓള് ഒരു മൂന്നാഴ്ച കൊണ്ടാണ് ഒരു 150 ഐഡന്റിഫൈ ചെയ്യാനും 150 കാര്യങ്ങള് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചത്. എങ്ങനെ ഈ അതിപ്പോ ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ അണക്കോ അല്ലെങ്കിൽ അലവിക്കോ? അലവിയെ അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? അതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് അല്ല, അത് വീടുകളെ ഒരുവിധം വീടുകളിലൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോ നമ്മുടെ ഭാര്യമാരനെ ഒക്കെ ഒരുവിധമൊക്കെ നോക്കലേ. അപ്പൊ ഇത് ഈ കഴിവ് ഇങ്ങനെ കണ്ടെത്തിയത് എങ്ങനെ? ആയിടാ അവിടെ ഇരുന്നോ. റെക്കോർഡ് ബുക്ക് ഇതിപ്പോ എന്താണ്, എന്തൊക്കെയാണ് പേരുള്ളത് ഇതില്? റെക്കോർഡ് ബുക്കില് എന്തെങ്കിലും വരുന്നത് ഇതില്? അവര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവരുടെ ഈ റെക്കോർഡ് കിട്ടിയ ആൾക്കാരെല്ലാം കൂടെ ഒരു ബുക്ക് ഉണ്ട്. ബുക്ക് പിന്നെ മോളുടെ അതെങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തമാണ് അതോ എല്ലാ റെക്കോർഡ്? ഇന്ത്യയില് കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉള്ള ഒരു റെക്കോർഡാണ്. അപ്പം ഇതുവരെ കിട്ടിയ റെക്കോർഡ്സും കാര്യങ്ങളും ഇപ്പൊ ഈ 2023 വന്ന റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ മോളത് ഇനി അടുത്ത എഡിഷനിലാ വരും. അങ്ങനെ ഓരോ ഫോട്ടോയും അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലേ? പിന്നെന്തായാലും പിന്നെ നമുക്ക് മോൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് വന്നിട്ടുണ്ട്, മോളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ നമുക്കൊരു ബാഡ്ജ് ടൈപ്പുള്ള സാധനം, പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റും ആണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തിനൊക്കെയാണ് കിട്ടിയത് എന്നില്ലേ, ഒരു സർട്ടിഫിക്കറ്റും ആണ് വന്നിട്ടുള്ളത്. അത് സൂക്ഷിക്കാൻ നല്ലൊരു ബോക്സ് ഉണ്ട്. ഇനിയിപ്പോ നമ്മളിത് നിങ്ങൾ എവിടേക്കാലും വേറെ എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതിയിരിക്കണം, അതോ എങ്ങനെ? നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് കൊടുക്കാൻ അവരതിന്റെ ലിങ്ക് മെയിൽ അയച്ചിട്ടുണ്ട്, വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കൊടുക്കണം എന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഈ കഴിവുകൾ കണ്ടെത്തിയത് പഠനത്തിലൂടെയാണോ, എങ്ങനെ കണ്ടെത്തിയത്? അത് പക്ഷെ കുട്ടികള് ജ്യേഷ്ഠന്മാര് നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ എൽ കെ ജി ബുക്കത്തെ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ അനിമൽസ് ബേർഡ്സ് അങ്ങനെ, അപ്പം അവൾ അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അവള് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇനിയിപ്പോ
ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അറിഞ്ഞു. ഇനി നമ്മുടെ അതായത് എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് നീക്ക് എന്താ പറയാനുള്ളത്? അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താ പറയാനുള്ളത്? അതാണ് 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 പള്ളിശ്ശേരി. അപ്പൊ ഏതായാലും റിൻഷ ഇതിന്റെ കാര്യങ്ങള് കുട്ടിന്റെ കഴിവുകൾ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഓരോരോ പരിപാടികൾ അല്ലെ കലാപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിക്രസിച്ചിട്ട് നടക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു താല്പര്യം നോക്കാതെ ചിലപ്പോൾ അതിനൊക്കെ നമ്മൾ പിന്മാറും. ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി. അപ്പൊ കുട്ടിന്റെ എന്താ കുട്ടിയുടെ പേര് പറഞ്ഞ ഐറിൻ അല്ലെ, ആ ഐറിൻ മോള് ഇതിങ്ങനെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ഉമ്മ, കാരണം എന്താ വെച്ചാൽ നമ്മളെന്തായാലും ആണുങ്ങൾ എന്തായാലും പുറത്തേക്ക് തന്നെ പോവാ, ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാരല്ലെങ്കിൽ ഭാര്യമാർ ഒക്കെ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ നോക്കി നടത്താനും കൊണ്ട് നടക്കാനും. ഏതായാലും ഇങ്ങനത്തെ പ്രചോദനം ഈ കുട്ടിക്ക് അവർ നൽകി, കുട്ടിനെ എല്ലാ കാര്യങ്ങളും പരീക്ഷണങ്ങളൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തി പിന്നെ ഓരോരോ കാര്യങ്ങൾ അനുസരിച്ച് അതിനനുസരിച്ച് കുട്ടിക്ക് വായിക്കാൻ കിട്ടി അറിയാൻ കിട്ടുന്ന അനുസരിച്ച് ഇവർ മുന്നോട്ട് പോയി. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന മക്കൾക്ക് എന്താണോ നമ്മുടെ മക്കൾ കഴിവിനനുസരിച്ച് അവരുടെ ബുദ്ധിക്കനുസരിച്ച് നീങ്ങിച്ചാൽ ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തിന് അപ്പുറമായിട്ട് ഇങ്ങനത്തെ കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ഉയർന്ന് കയറാനൊരു പടിയാക്കണം നമ്മുടെ മാതാപിതാക്കൾ എന്നേ പറയുള്ളൂ. ഏതായാലും ഞാനിത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കരുവാരക്കുണ്ടിൻ്റെ അഭിമാനമായി മാറി നമ്മുടെ അലവിയുടെയും മക്കളായ മൂന്നാമത്തെ മകൾ അല്ലേ, മൂന്നാമത്തെ കുട്ടി, രണ്ടാമക്കൾ ഒരു പെൺകുട്ടിയാണുള്ളത്. ഏതായാലും ഇത് നാടിന് അഭിമാനമാണ്. ഇനിയും റെക്കോർഡും മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷിച്ച് വരുന്ന ഇപ്പോഴും മെയിൽ വന്നിട്ടുണ്ട് വേറെ ഏഷ്യൻ വകുപ്പുള്ള മറ്റുള്ളവർക്ക്. ഏതായാലും പല രാജ്യങ്ങളായിട്ട് മുന്നോട്ട് കയറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇതേതാണ് പാകിസ്ഥാൻ. ഇതേതാണ് യുകെ. ഗുഡ് ഗേം. ഇതേതാണ് ചൈന. ഗുഡ് ഗേം. ജർമ്മനി ഉണ്ട്. ജർമ്മനി. ജർമ്മനി. ഗുഡ് ഗേം. ശ്രീലങ്ക ഉണ്ട്. ശ്രീലങ്ക. എവിടെ ശ്രീലങ്ക? ഗുഡ് ഗേം. ശ്രീലങ്ക. ഇറ്റലി എവിടെ? ഇറ്റലി. ഇത് കുവൈത്ത് അല്ലേ? ഇറ്റലിയുടെ ഇറ്റലി.